ഇ പി ജയരാജൻ വീണ്ടും പാർട്ടിക്കിട്ട് എന്തിനേറെ പറയുന്നു പിണറായിക്കിട്ട് രണ്ട് പൊട്ടിച്ചു ഈ ബോംബ് പൊട്ടിയതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തവണയും തോൽവി അറിയേണ്ടി വരുമോ എന്നുള്ള ഭയം അത് സി പി എമ്മിനെ വേട്ടയാടുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സർക്കാരിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ ഇടതുമുന്നണിക്ക് നിരവധി വിഷയങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതിൽ പ്രബലമായ ഒരു കാരണം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇന്നത്തെ പോലെ തന്നെ ഇ പി ജയരാജൻ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് അതിൽ ഒരു തരത്തിൽ പിടിച്ചു കയറി ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപിയെ ഒഴിവാക്കി ഒതുക്കി വീട്ടിലിരുത്തുന്ന സമയത്താണ് വോട്ടെടുപ്പ് ദിവസം തന്നെ രാവിലെ ഇപിയുടെ വക മറ്റൊരു വെടികെട്ട് കൂടി ആ കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറിനെ കണ്ടിരുന്നു എന്നായിരുന്നു വോട്ടെടുപ്പ് ദിനം ഇ പി തുറന്നു പറഞ്ഞത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു പിന്നാലെ ശോഭാ സുരേന്ദ്രന്റെ വാർത്താസമ്മേളനവും അതിന് പിന്നാലെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്ക് കയറുന്നു എന്ന വാർത്തകളുമൊക്കെ ഇടതുമുന്നണിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിലായിരുന്നു ആ സന്ദർശനം നടത്തിയത് ദല്ലാൽ നന്ദുമാറും ആ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ഇ പി പറഞ്ഞു അത് വലിയ വിവാദമായി എന്ന് മാത്രമല്ല രാഷ്ട്രീയപരമായി വലിയ ഉലച്ചിലുകൾക്കും കാരണമായി ഇപിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയൊരു പ്രശ്നമായി വലിയൊരു വിലങ്ങുതടിയായി ഈ വിഷയം മാറിയിരുന്നു വീണ് കിട്ടിയ ഒരു അവസരത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ യു ഡി എഫും നന്നായി ശ്രമിച്ചു അതിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് വിജയം പതിനെട്ട് സീറ്റും നേടിയെടുക്കാൻ അങ്ങനെ യു ഡി എഫിന് സാധിച്ചത് ഇതിലൂടെ തന്നെയാണെന്നാണ് കരുതുന്നത് മറുഭാഗത്ത് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞതും ഇതിന്റെ പ്രതിഫലനം ആയിരിക്കുമെന്ന സൂചനകൾ ഉയർന്നു കേട്ടിരുന്നു ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഇ പി വീണ്ടും സമാനമായ രീതിയിൽ വിവാദങ്ങളുടെ തോഴനായി മാറുന്നു മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള പോളിംഗ് ദിനം ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ചെലക്കരയും വയനാടും വിധിയെഴുതുമ്പോൾ തന്നെ ഇപിയുടെ ആത്മകഥയുടെ രൂപത്തിൽ രണ്ടാമത്തെ വെടിക്കെട്ട് പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഇതിൽ ഉന്നയിക്കുന്നുവെന്നാണ് പുസ്തകത്തിലൂടെ ചില സൂചനകൾ നൽകുന്നത് അങ്ങനെ വ്യക്തമാക്കുന്ന ചില ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ രാവിലെ തന്നെ പുറത്തു വന്നു പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ തന്നെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് അവിടേക്ക് എത്തിയിരുന്നത് പാലക്കാട്ടെ പി സരിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ അമർഷം സി പി എമ്മിനുള്ളിൽ പുകയുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിലെ അതൃപ്തി പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി വാതായനം ചെയ്തു ഇ പി ജയരാജൻ അവസരവാദിയെന്നാണ് സരിനെ ഇ പി ജയരാജൻ പോലും വിശേഷിപ്പിച്ചതായി ആ പുസ്തകത്തിനെ ചൂണ്ടിക്കാട്ടി പറയുന്നത് പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പോലും തന്നെ മാറ്റിയതായും പുസ്തകത്തിലൂടെ ഇ പി പരാമർശിക്കുന്നു പ്രകാശ് ജാവേദ്ക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചയാക്കിയതിന് പിന്നിൽ തികഞ്ഞ ഗൂഢാലോചനയുണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയതെന്നും പക്ഷേ വി എസ് അച്യുതാനന്ദൻ തനിക്കെതിരെ ആയുധമാക്കി പ്രവർത്തിച്ചുവെന്നും ഇ പി കുറ്റപ്പെടുത്തി ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് ദോഷമുണ്ടാക്കുമെന്നാണ് പുസ്തകത്തിലൂടെ ഇ പി ജയരാജൻ പറയുന്നത് ചേലക്കരയിൽ എൽ ഡി എഫിന് തോൽവി അറിയാൻ തോൽവിയുടെ വക്കിലേക്ക് കടക്കാൻ ഇ പി തുറന്നുവിട്ട ഈ ഭൂതം കാരണമാകുമോ എന്നാണ് സംശയിക്കുന്നത് എന്തായിരുന്നാലും ഇത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഇ പി ജയരാജൻ പുറത്തു വരുന്നു താനൊന്നും അറിഞ്ഞിട്ടില്ല ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇ പി ജയരാജന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയുള്ള വാർത്ത പുറത്തുവന്നത് അത് യു ഡി എഫുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കൃത്യമായ ഗൂഢാലോചനയാണെന്നും ഇതിൻ്റെ പ്രസാധകർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇന്ന് പത്ത് മണിക്ക് തന്നെ പുസ്തകം വിറ്റഴിക്കുമെന്ന് പ്രസാധകരായിട്ടുള്ള ഡി സി ബുക്സ് പറഞ്ഞതായിട്ടുള്ള അറിയിപ്പായിരുന്നു നേരത്തെ കിട്ടിയത് പക്ഷേ ഇ പി മലക്കം പറഞ്ഞതോടെ ആത്മകഥ ഇന്ന് പ്രകാശനം നടത്തുമെന്ന് പറഞ്ഞ ഡി സി തൊട്ടു പിന്നാലെ പുസ്തകത്തിന്റെ ഉള്ളടക്കവുമായി പുറത്തു വന്ന കാര്യങ്ങൾ നിഷേധിക്കാതെ തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നീട്ടിവയ്ക്കുകയാണ് ഉണ്ടായത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊട്ടുപിന്നാലെ പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വലിയ പ്രതിരോധമേർപ്പെടുത്തിയ ഇ പി ജയരാജനെ എങ്ങനെ മിരിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് നിലവിൽ സി അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ വക മറുപടിയും